വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് കൊറോണ മരണത്തിൽ കള്ളങ്ങൾ കാണിക്കുന്നുവെന്ന ആരോപണത്തിലാണ് പുതിയ വാക്കേറ്റം അരങ്ങേറിയിരുന്നത് കോവിഡ് മരണങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യം സാമൂഹിക നീതിയെ മുൻനിർത്തി ഉയർത്തിക്കൊണ്ട് വരികയും പ്രതിപക്ഷം അക്കാര്യം നിയമസഭയിൽ ഉയർത്തുകയും ചെയ്തപ്പോൾ തികഞ്ഞ പുച്ഛത്തോടെയും ധാർഷ്ട്യത്തോടെയുമാണ് സർക്കാർ നേരിട്ടതെന്ന് കെ സുധാകരൻ തുറന്നടിച്ചു സ്വന്തം സഹോദരനെ കോവിഡ് മൂലം നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്നുമാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്നും കെ കെ സുധാകരൻ സുധാകരൻ പറഞ്ഞു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് തന്റെ വിമർശനം ഉയർത്തിയത് സുധാകരന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോവിഡ് മരണങ്ങൾ ശരിയായി റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യം സാമൂഹിക നീതിയെ മുൻനിർത്തി ഞാൻ ഉയർത്തിക്കൊണ്ട് വരികയും പ്രതിപക്ഷം അക്കാര്യം നിയമസഭയിൽ ഉയർത്തുകയും ചെയ്തപ്പോൾ തികഞ്ഞ പുച്ഛത്തോടെയും ത്തോടെയുമാണ് സർക്കാർ നേരിട്ടത് കോവിഡ് ബാധയെ തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമാവുകയും തുടർന്ന് മരണത്തിന്റെ കീഴടങ്ങേണ്ടി വരികയും ചെയ്ത സ്വന്തം സഹോദരന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ചക്ക വീണ മരിച്ചവരുടെ പേരും കോവിഡ് മരണത്തിൽ ഉൾപ്പെടുത്തണോ എന്നാണ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചത് അന്നവരെ പിന്തുണച്ച് ബെഞ്ചിലടിക്കാത്ത ഭരണപക്ഷ എം എൽ എ കുറവായിരിക്കും സർക്കാരിന്റെയും ആരോഗ്യമന്ത്രിയുടെയും ആകെയുള്ള താല്പര്യം കോവിഡ് മരണ കണക്കുകൾ കുറച്ചു കാണിച്ച് സർക്കാരിന്റെ സൽപ്പേര് നിലനിർത്തൽ മാത്രമാണ് ജനങ്ങളുടെ ജീവിതമോ സാമൂഹിക നീതിയോ സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ല എന്നതാണ് യു ആദ്യം മുതൽ തന്നെ ഉയർത്തിയ വിഷയം സർക്കാരിന്റെ ഈ ജനവിരുദ്ധ നിലപാടിനേറ്റ കനത്ത തിരിച്ചടിയാണ് കോടതി വിധിയെ തുടർന്ന് കോവിഡ് മരണത്തിലെ ക്രമക്കേടുകൾ പുനഃപരിശോധിക്കണമെന്ന മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനത്തിൽ പറയേണ്ടി വന്നത് കോവിഡാനന്തര അവസ്ഥകൾ കാരണമുള്ള മരണങ്ങൾ കോവിഡ് മരണങ്ങളായി തന്നെ രേഖപ്പെടുത്തി അവരുടെ കുടുംബങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തണമെന്നാണ് ഇന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങളും ും അക്ഷരം പ്രതി ശരിവെക്കുകയാണ് കോടതി ചെയ്തത് സ്വന്തം മുഖമിനലിനേക്കാൾ ജനങ്ങളുടെ ജീവിതത്തിനും കൽപ്പിക്കാൻ ഇനിയെങ്കിലും സർക്കാർ തയ്യാറാവേണ്ടതുണ്ട് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് സാമൂഹിക നീതി ഉറപ്പാക്കും വരെ പ്രതിപക്ഷം ഈ ആവശ്യവുമായി മുന്നോട്ടു പോകും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് അതേസമയം ആരോപണങ്ങളിൽ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു കോവിഡ് മരണങ്ങളുടെ കണക്ക് എന്തിന് സർക്കാർ മറച്ചു വെക്കണമെന്ന് ആരോഗ്യമന്ത്രി ചോദിച്ചു മരണം മറച്ചുവെക്കാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ കോവിഡ് മരണങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ആരോഗ്യമന്ത്രി ചികിത്സിച്ച ഡോക്ടറോ മെഡിക്കൽ സൂപ്രണ്ടോ ആണ് മരണം സ്ഥിരീകരിക്കുന്നത് കോവിഡ് മരണങ്ങൾ മനഃപൂർവ്വം മറച്ചു വെച്ചിട്ടില്ല മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി പുതിയ സർക്കാർ വന്ന ശേഷം ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം ആശുപത്രികൾ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മറച്ചുവെക്കാനുണ്ടായിരുന്നുവെങ്കിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പുതിയ സംവിധാനം ഏർപ്പെടുത്തുമായിരുന്നില്ലെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി മരണം മുമ്പും നിർണയിച്ചത് ഡോക്ടർമാരടങ്ങിയ പാനൽ തന്നെയാണ് സുതാര്യത ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കോവിഡ് മരണക്കണക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും കോവിഡ് മരണങ്ങൾ നിർണയിക്കുന്നത് ഡോക്ടർമാരാണ് മാനദണ്ഡം മാറ്റുന്നത് തീരുമാനിക്കേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് മാനദണ്ഡം മാറ്റണോ എന്ന് പറയേണ്ടത് വിദഗ്ധരാണ് മന്ത്രി എന്ന നിലയിൽ മാനദണ്ഡം മാറ്റണമെന്ന് പറയാനാകില്ലെന്നും വീണ ജോർജ് തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത